ഹോ ഗായ്സ്, ഇറ്റ്സ് മീ ജിക്കു. ജി ജെ വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോ ഗായ്സ്, നോക്കൂ, നമ്മളിപ്പം ഉപ്പുതറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഏലപ്പാറയിൽ നിന്ന് ചീന്തലാറ് കയറി വരുമ്പോൾ ഉപ്പുതറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നമ്മൾ അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത വ്ളോഗിൽ നമ്മൾ ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്. അതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു പ്ലേസാണ്. എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറിയ തോതിൽ ഒരു ഹൊറർ പ്ലേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഉപ്പുതറ എന്ന് മാത്രമേ അറിയത്തുള്ളൂ. കറക്റ്റ് ആയിട്ടുള്ളൊരു നെയിം അറിയത്തില്ല. ഉപ്പുതറ എന്ന് ആണ് അവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ബോർഡ് കണ്ടത്. അപ്പോൾ ഉപ്പുതറ റൂട്ടിലെ ഏതോ ഒരു ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം, ഞാൻ നിൽക്കുന്ന ഭാഗം ഇതാണ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വണ്ടിയിൽ തന്നെയാണ്, സ്കൂട്ടറിൽ തന്നെയാണ്. ഓക്കെ, അത്യാവശ്യം നൈസ് പ്ലേസ് ആട്ടോ, കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട്. നല്ലൊരു പ്ലാന്റേഷനാണ്, നല്ല സൈലൻ്റ് ആണ് ഇവിടെ. പിന്നെ നല്ല എന്താണ് ഒരു നൈസ് ക്ലൈമറ്റ്. അതുപോലെ തന്നെ ഞാൻ രാവിലെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോകുന്നതാണ്. 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 6:30, 8:30 ജീനെ കൊണ്ട് അവളെ കൊണ്ട് വിട്ടിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്ന എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സ്ഥലപ്പേര് എനിക്ക് കറക്റ്റായിട്ടുള്ള നെയിം എനിക്കറിയില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉപ്പുതറയുടെ ഏതോ ഒരു ഗ്യാപ്പ് ഭാഗത്ത് ഉള്ളൊരു പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ പള്ളി എന്ന് പറയുന്നത് കുറച്ച് എന്താണ് ഡ്രാക്കുള പള്ളി എന്നും അങ്ങനെ വിളിക്കും. ചിലവർ ലൂസിഫർ പള്ളി എന്ന് വിളിക്കും. ഡ്രാക്കുള പള്ളി, ലൂസിഫർ പള്ളി, അങ്ങനെ. അപ്പം ലൂസിഫർ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത് അവിടെയാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് അതാണെന്ന് എനിക്ക് തോന്നുന്നത്, അങ്ങനെ ആ ഒരു പേര് വീണത്. എന്തായാലും നമുക്ക് ആ ഒരു സ്പോട്ടിലേക്ക് പോകാം, എന്നിട്ട് നിങ്ങളെ ആ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പോകുന്ന യാത്രകളൊക്കെ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ വീഡിയോയിൽ കാണുക. ഓക്കെ ഓക്കെ, ഇവിടെ നമ്മൾ വണ്ടി നമ്മൾ എടുക്കുവാണ്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ അതൊക്കെ കറക്റ്റായി വർക്ക് ചെയ്യോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്താണെന്ന് വെച്ചാൽ, ഇവിടെ റേഞ്ച് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വണ്ടി എടുത്തു. ഇങ്ങനെ ഈ വഴി എന്ന് പറയുന്നൊരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ആരുമില്ല, ഒരു ശല്യമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്കിങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ വളരെ ചുരുക്കം ചില പ്ലേസുകൾ മാത്രമേ ഉള്ളൂ. അതുപോലൊരു സ്ഥലമാണ് ഇവിടെ. അപ്പം വേറെ വണ്ടി ശല്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ നല്ല കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കാം. അപ്പോൾ നല്ലൊരു ഫീലാണ്. പിന്നെ അത്യാവശ്യം നല്ല റോഡാണ്, അത് നമ്മൾ പറഞ്ഞാൽ മതിയാവും. ഒരു പ്രത്യേക ഫീലാണ് ഈ റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ചില വണ്ടിക്കും വലിയ സീനില്ല. അതുപോലെ തന്നെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഞാൻ കൈ പിടിച്ചതിനാണ് ക്യാം എടുത്തിരിക്കുന്നത്, എൻ്റെ ഗോപ്രോ അല്ല. അതുകൊണ്ട് കൈ പിടിച്ചതിനാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എന്നിട്ട് പോലും നമുക്ക് വലിയ സീനായിട്ട് പ്രശ്നമായിട്ട് തോന്നുന്നില്ല ഈ റോട്ടിൽ കൂടെ പോകുമ്പോൾ. ഇടയ്ക്ക് കുറച്ച് ആളുകൾ കാണുന്നുമുണ്ട് നമ്മൾ പോകുന്ന വഴിക്ക്. ഒന്നോ രണ്ടോ പേരെയൊക്കെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ചില ഭാഗത്ത് വെച്ച് കാണുന്നുണ്ട്. ഇവിടെ നമ്മളൊരു ഫാക്ടറി ഒരു സൈഡിൽ കാണുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പൊളിഞ്ഞു കിടക്കുന്ന ഒരു ഫാക്ടറി. ഓക്കെ, ഈ ഒരു റൂട്ടിൽ നമുക്ക് ഒത്തിരി ഇതുപോലത്തെ കുറച്ച് ബിൽഡിങ്ങുകൾ കാണാൻ പറ്റും. പൊളിഞ്ഞ് മൊത്തം നശിച്ചു പോയ ബിൽഡിങ്ങുകൾ. ഇതൊക്കെ പഴയ സമയത്തെ, പണ്ട് കാലത്ത്, അതായത് തേയില ഇതിൻ്റെ ഫാക്ടറീസൊക്കെയാണ്. തേയില എന്താ ചെയ്യുന്നത്, എനിക്കതിൻ്റെ പറയുന്ന പേര് എനിക്കറിയത്തില്ല. എങ്കിലും തേയിലയൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ നമ്മൾ കാണുന്ന നമ്മൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിൽ റെഡിയാക്കുന്ന ആ ഒരു കമ്പനികളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ ചെറിയൊരു പാലം കാണാം. അതുപോലെ തന്നെ ചെറിയൊരു വെള്ളം നോക്കിയിട്ട് നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചെറിയ തോതിൽ വെള്ളമുള്ളൂ. പിന്നെ ഇവിടെ ഒരു നല്ല അടിപൊളി റോഡാണ് കേട്ടോ. റോഡിനെ പറ്റി ഒന്നും നമുക്ക് പറയില്ല. ഇവിടെ ഒരു നല്ല ഒരു റോഡുകൾ നമുക്ക് ഈ ഒരു റൂട്ടിലാക്കി കിട്ടുന്നുണ്ട്. എഗെയിൻ വണ്ടി നമ്മളെടുത്തു. നമ്മൾ ഗൂഗിൾ എം എച്ച് കാണിക്കുന്ന റൂട്ടിൽ കൂടെ തന്നെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കാണിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെ എത്തി, ഞാൻ എൻ്റെ അടുത്ത് തന്നെ ആയി എന്നാണ് കാണിക്കുന്നത്. എന്താണോ എന്തോ ഒന്നും അറിയത്തില്ല. ഒരു വഴിയിലൂടെ ഇങ്ങനെ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. വഴി കുറഞ്ഞല്ലോ, ഗൈസ്, കട്ടുള്ള വഴിയിലേക്കാണ് നമ്മൾ വന്ന് ചാടിയത്. ഇങ്ങനെ നമ്മൾ വഴീനെ പൊക്കി പറഞ്ഞിട്ടുണ്ട്. മൊത്തം കുളമായ സ്പോട്ട്. Thank you.
ഗൈസ്, ഐ ആം ട്രാപ്ഡ്. വഴി തെറ്റിയെന്ന് തോന്നുന്നു, ഗൂഗിൾ മാപ്പ് അനങ്ങുന്നില്ല. എങ്ങോട്ട് പോകും? ഞാനിവിടെ എവിടെയെങ്കിലും ഒന്ന് വണ്ടി ഒതുക്കി ആരെങ്കിലും കാണുവാണെന്ന് ചോദിക്കാം എന്ന് വിചാരിക്കുന്നു. ദൈവമേ, ആരെങ്കിലും വരണ ഒരു ഓട്ടോക്കാരനെ പോകുന്നുണ്ട്. ആ പുള്ളി അയ്യോ അതിലെ പോയി. ഷോ, ഇനി എന്ത് ചെയ്യും? ആരെങ്കിലും വരണേ വരുവാണ ചോദിച്ചിട്ട് പോകായിരുന്നു. നമ്മളെ ഗൂഗിൾ മാപ്പ് ചതിച്ചു. നമ്മൾ ഒത്തിരി വഴി തെറ്റി കറങ്ങി അടിച്ച് പണ്ടാരടങ്ങിപ്പോയി. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ റേഞ്ചും കാര്യങ്ങളും അത്ര ഒരു കറക്റ്റായിട്ടല്ല കിട്ടുന്നത്. പക്ഷെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പം വന്നിരിക്കുന്ന ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഉപ്പുതറ തന്നെയാണ്. ഉപ്പുതറയിലെ ഇടയ്ക്കേതുള്ള ഒരു ഭാഗമാണ്. അപ്പം ഇതെന്ന് പറയുന്ന ഒരു പഴയ, കുറച്ച് ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള ഒരു ചർച്ചാണ്. അപ്പം ആ ചർച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് നമ്മുടെ വീഡിയോയിൽ ബാക്കി വിഷ്വലിൻ്റെ കൂടെ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു, അതായത് ലൂസിഫർ അങ്ങനത്തെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ഒരു പള്ളിയാണ്. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ലൂസിഫർ ചർച്ച് എന്ന് പേര് വന്നത്. പിന്നെ കുറച്ച് പേര് ഡ്രാക്കുള പള്ളി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ പല പല രീതിയിൽ പല ആളുകളും അങ്ങനെ പല അവരവരുടെ രീതിയിൽ സംസാരിക്കാറുണ്ട് ഇതിനെപ്പറ്റി. ഇവിടെ നമുക്ക് ഇതിനെപ്പറ്റി ചോദിച്ചറിയാൻ വേണ്ടി ഇവിടെ ഇപ്പം ഞാൻ നോക്കിയിട്ട് ആരുമില്ല. ഞാൻ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ ഈ ലൊക്കേഷൻ കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി ഓടിച്ചു പോയി. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ല, ബോഡി ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഞാൻ അപ്പോഴും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു ഈ ഒരു സംഭവം ഇവിടെയാണ് ഉള്ളത്. എന്തായാലും നമുക്ക് ആ ഒരു ഏരിയയിലേക്കൊന്ന് പോകാം. ഇപ്പം തന്നെ എൻ്റെ നെഞ്ചി ഇടിക്കാൻ തുടങ്ങി. എന്താ വെച്ചാൽ ചെറിയ രീതിയിലുള്ള പേടി കഥകളൊക്കെ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് കേട്ടോ, നമ്മളിവിടെ ആരും ഇല്ല, നമ്മുടെ വണ്ടിയിൽ ഞാനും മാത്രം. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു പേടി എനിക്കുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല ഞാൻ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് നീങ്ങാം. ഓക്കെ, ഇതാണ് ആ ഒരു സ്പോട്ട് എന്ന് പറയുന്നതാണ് നമ്മൾ വരുന്ന ആ ഒരു ഇത്. ഇപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട് ആ ഒരു ചർച്ചിൻ്റെ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സ്പോട്ടിലേക്ക് നീങ്ങാം. സങ്കടത്തിൽ ഞാൻ തിരിച്ചു പോയി വരുന്നുണ്ട്. കുറച്ചൊന്നല്ല, നല്ല ഓഫ് റോഡാണ് ഇവിടെ ഈ ഒരു റൂട്ടെന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് നീങ്ങാം. ദൈവ സഹായിച്ച് ഒറ്റ മനുഷ്യരില്ലെന്നായിരിക്കും. ദൈവം ദേഹമൊക്കെ കുളിരടിക്കുന്നുണ്ട്. പേടി കൊണ്ടാണോ തണുപ്പ് കൊണ്ടാണോ എന്നറിയത്തില്ല. അത്യാവശ്യം തണുപ്പുണ്ട്, അതിനകത്ത് കയറാൻ പറ്റുമെന്നാണ് മെയിനായിട്ടുള്ളൊരു സംഭവം. എനിക്ക് അറിയില്ല, അതാണ് നമ്മുടെ ആ ഒരു പറഞ്ഞ സ്പോട്ട്. നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഒതുക്കാം. ഒതുക്കിയിട്ട് ജസ്റ്റ് നമുക്ക് അങ്ങോട്ട് അങ്ങനെ നമ്മൾ ആ സ്പോട്ടിൽ ഏകദേശം ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും ഞാൻ ചുറ്റി കറങ്ങി ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ഞാൻ എത്തിയ സ്പോട്ട്. ഇവിടെ ഇനി ഒരു മനുഷ്യർ പോലും ഇല്ല ഗൈസ്, ഒറ്റ മനുഷ്യരില്ല. ഞാനും എൻ്റെ ഈ വണ്ടിയും പിന്നെ ഈ ഒരു പള്ളിയും പിന്നെ നല്ല രീതിയിലുള്ള പേടിയും വേറെ ഒന്നുമില്ല ഗൈസ്. എന്തായാലും നമുക്കുള്ളിലേക്ക് കയറി നോക്കാം. കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഗേറ്റൊക്കെ ക്ലോസ്ഡ് ആണ്. സെൻറ്റ് ആൻഡ്രൂസ് ചർച്ച് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഇത് ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ളൊരു സംഭവമാണ് പള്ളിയാണ്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക്. അപ്പം ഇവിടെ നല്ല വെയിലുണ്ട് അത്യാവശ്യം. പിന്നെ നമുക്ക് വെയിലുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല തണുപ്പ് ആ ഒരു ഫീല് വരുന്നുണ്ട്, തണുപ്പിൻ്റേതായ ഒരു ഇതുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ വിജനമായ ഒരു പ്ലേസാണ്. എന്നുവെച്ചാൽ ഒറ്റ മനുഷ്യരില്ല ഗൈസ്, ഞാൻ മാത്രമുള്ളൂ ഇവിടെ. ഇതിനകത്തൊക്കെ ആൾക്കാരുണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. ഇത് അടച്ചിട്ടേക്കുന്ന ഒരു സെറ്റപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഇപ്പം തന്നെ എനിക്ക് ചെറിയ പേടിയുണ്ട്. എന്തായാലും നമുക്ക് ധൈര്യം സംഭരിച്ച് കയറിയാണ് ഗൈസ്. നമുക്കിവിടെ ഒരു ചെറിയ ഗേറ്റ് സെറ്റപ്പൊക്കെ ഉണ്ട്. ഇതാണ് ആ ഒരു പള്ളി എന്ന് പറയുന്നത് കേട്ടോ. നൈസ് ഫീൽ കേട്ടോ, കൊള്ളാം. നല്ലൊരു ഇവിടെ നമുക്ക് നമ്മുടെ ലൂസിഫർ ലാലേട്ടനിലെ ലൂസിഫറൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഏത് സീനാണെന്ന് അറിയത്തില്ല. ഞാൻ എന്തായാലും ഒരു ഒന്നും കൂടി ആ ലൂസിഫർ ഒന്ന് കണ്ടു നോക്കുവാണ്. അപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും.
പിന്നെ പഴയ പള്ളിമണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഒരു ചെറിയ സെമിത്തേരി ഇതൊക്കെ ഉണ്ട്. ഇതാണ് അതിൻ്റെ പള്ളിയുടെ ഏറ്റവും ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത്, ഈ ഒരു ഇതാണ് വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു കരിഞ്ഞ മരം കരിഞ്ഞ് ഉണങ്ങി നിൽപ്പുണ്ട്. ഇനി ഇതൊക്കെ കണ്ടിട്ടാണ് ആൾക്കാർ ഡ്രാക്കുള പള്ളി എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ചുറ്റുമൊക്കെ ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കാം. പഴയ സെമിത്തേരിയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പള്ളിയുടെ ഉൾവശവും നമുക്ക് വണ്ടാരാണെങ്കിൽ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. പണ്ട് ഒന്നാളെ പേടിച്ചടയില്ല നടക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക്. വണ്ട് ഗൈസ് രണ്ട് വണ്ട് വന്ന് എന്നെ പേടിപ്പിച്ചിട്ടു. ഇതുണ്ടോ മീനച്ചിറ കെ ചോർച്ച്, അങ്ങനെ കുറച്ച് കുറച്ച് ചെറിയൊരു സെമിത്തേരി സെറ്റപ്പൊക്കെ ഉണ്ട്. ഈ വണ്ട് എൻ്റെ ചുറ്റിനും കിടക്കാനുള്ളൂ. ദൈവമേ വണ്ട് എന്നെയും കൊണ്ടാ പോവോ? മരം കണ്ടിട്ട് എന്നെ പേടി വരുന്നു ഗൈസ്, നല്ല രീതിയിൽ പേടി വരുന്നുണ്ട്. എന്താ ചോദിച്ചില്ല, ഇവിടെ വേറെ ഒറ്റ പരിചയമില്ല, അതാണ് മെയിൻ. ആരും ഇല്ലാത്ത ഒരു സ്പോട്ടിലാണ് ഗൈസ് നമ്മൾ നിൽക്കുന്നത്. ഗൈസ് ഒറ്റ മനുഷ്യരില്ല ഇവിടെ കേട്ടോ, നമ്മൾ മാത്രം. നിചരമായ ഈ ഒരു പള്ളിയിൽ നമ്മൾ മാത്രം. സെൻറ് ആൻഡ്രൂസ് ചർച്ച്. ഓ ഗൈസ്, നമ്മുടെ ഈ ഒരു പള്ളിയുടെ കാര്യം പറഞ്ഞ് ചരിത്രം പറഞ്ഞ് കഴിഞ്ഞാൽ 1952 കാലഘട്ടത്തിൽ ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ ഈ ഇവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ ഈ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഈ ഒരു തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി പണി കഴിപ്പിച്ച ഒരു പള്ളിയാണ് ഈ ഒരു നമ്മൾ കാണുന്നത്. ഈ ഒരു പള്ളി എന്ന് പറയുന്നത് ഒരു ജെയിം വിക്കിയോ അങ്ങനെയെങ്കിലും പറയുന്ന എന്തോ ഒരു ആളാണ് ഈ ഒരു പള്ളി ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി പണിത് കൊടുത്തത്. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ആളുകളൊന്നും ഇവിടെ അങ്ങനെ ആരാധനയ്ക്കും കാര്യങ്ങളൊന്നും വരാതെ ഇരുന്ന് അങ്ങനെ വന്ന സമയത്താണ് ഈ പള്ളി ഇങ്ങനെ അടച്ചിടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത്. പിന്നെ ഇതിനെ ആൾക്കാർ വിളിക്കുന്ന ഡ്രാക്കുള പള്ളി അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. ഇപ്പോൾ ആ ഒരു പേരും ഈ ഒരുൻ്റെ ഇതിൻ്റെ ഒരു ആംബിയൻസ് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അങ്ങനെ വിളിക്കാനേ തോന്നത്തുള്ളൂ അല്ലേ, ഡ്രാക്കുള പള്ളി എന്ന് പറയുന്ന ഒരു ഫീല്. എന്താണെന്ന് അറിയില്ല, നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡും കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം നിങ്ങളെ. എനിക്ക് ഇതിൽ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ പേടിയുണ്ട് ഗൈസ്. ഞാൻ വല്ല ധൈര്യശാലിയൊന്നുമല്ല, എങ്കിലും എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പഴയ കസേരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഔട്ട് സൈഡിലോട്ട് ഞാൻ അകത്തോട്ടൊന്നും പോയി നോക്കുന്നില്ല ഗൈസ്, എനിക്ക് നല്ല രീതിയിൽ പേടിയുണ്ട്. അകത്തോട്ടൊന്നും കയറി നോക്കുന്നില്ല, എന്നാലും ഇതിൻ്റെ ബാക്സ് ജസ്റ്റ് ഒന്ന് കാണിക്കും. ഈ വണ്ട് ദൈവമേ, ഈ വണ്ട് എന്നെ കൊണ്ടാ പോകുന്നുള്ളത് ഗൈസ്. ഇവിടെ രണ്ടു മൂന്ന് വണ്ടുണ്ട്. വണ്ട് കുറേ നേരമായിട്ട് എൻ്റെ അടുത്ത് റോറ്റ കാണിച്ച പേടിപ്പിക്കും മനുഷ്യരായിട്ട്, എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, ഇവിടുത്തെ സെമിത്തേരികൾക്കൊക്കെ ആരാണ്ട് പെയിൻ്റ് അടിച്ചിട്ട് കിട്ടുന്നുണ്ട്. പള്ളിക്കും പെയിൻ്റ് അടിക്കാറൊക്കെ, അത് ഈ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ചെയ്യുന്നതാണോ എന്ന് നമുക്കറിയത്തില്ല. വണ്ട് ഇങ്ങനെ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുവാണ് ഗൈസ്, എന്താണെന്ന് അറിയത്തില്ല. പ്രാവ് ദൈവമേ, പ്രാവ് എൻ്റെ അങ്ങിടിച്ചു പോയി. എന്താണ് പ്രാവ്? എന്താണ് ഗൈസ് ആ പള്ളിയുടെ ഇവിടെ കടുന്നെൽക്കൂടും ഒക്കെ കാണുന്നേ. പി എസ് 28 86. ഓ ഗൈസ് നമ്മൾക്ക് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു പ്ലേസിൽ നിന്ന് നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് നമുക്ക് തേടാം. നമ്മളെ ആരോ തേടിയൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, പിന്നെ ആ നമ്മളിപ്പം നിൽക്കുന്ന സ്പോട്ടിൽ വേറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ മാത്രമല്ല, വേറെ ആരും ഒക്കെ ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ട് വരുന്നതായിരിക്കാം. ഒരു ബൈക്കിലൊക്കെ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ലോണ്ട്രി എന്ന് കണ്ടുവാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പറയുന്നത്. ഇപ്പം ഞാൻ ഇവരോട് ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവരുടെ ഫേസൊന്നും നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് ഇവിടുന്ന് ഈ ഇതിൻ്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇതാട്ടോ. പിന്നെ നമുക്കിതുപോലെ തന്നെ ഈ ഒരു മരം, ആ ഒരു മരം ഇങ്ങനെ കരിഞ്ഞു നിൽക്കുന്നത് അതൊരു പക്ക ഫീലാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പള്ളിയിലോട്ട് നോക്കുമ്പോൾ അത്ര ഇതായിട്ട് തോന്നുന്നില്ലെങ്കിലും ആ ഒരു മരത്തിലോട്ട് നോക്കുമ്പോൾ നല്ല രീതിയിൽ പേടി വരുന്നുണ്ട്. പിന്നെ പുറകിൽ ആ വണ്ടിയുടെ ശബ്ദവും കറക്റ്റ് സ്പോട്ടിൽ ഒന്നാമത് ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ് പോകുന്നത്. ആ സമയത്ത് പുറകിലോട്ട് ചെല്ലുന്ന സമയത്ത് ഒരു പ്രാവ് ഒറ്റ കാണിച്ച പ്രാവിൻ്റെ ഒരു സൗണ്ട് ഇല്ല, ഒരു വല്ലാതൊരു സൗണ്ട്.
ആ ഒരു സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി, ശരിക്കും ഞെട്ടിപ്പോ എൻ്റെ ചങ്ങ് പൊളഞ്ഞു. നിങ്ങൾ ആ ഒരു വിഷ്വലിൽ നിങ്ങളെ ഫേസിലൊന്ന് എക്സ്പ്രഷൻസ് ഒക്കെ നോക്കിയാൽ മതി. കണ്ണാടി വെച്ചോണ്ട് എനിക്ക് വലിയതായിട്ടൊന്നും പിടി കിട്ടിയില്ല, എങ്കിലും ഉള്ള കാര്യം പറയാലോ, ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ, നല്ല രീതിയിൽ പേടിച്ചു. അതും 1952 കാലഘട്ടത്തിൽ പറഞ്ഞൊരു പള്ളിയല്ലേ, അപ്പം എന്തായാലും നമ്മൾ പേടിച്ചു. പിന്നെ ഇത് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തൊക്കെ ഇടുന്നുണ്ട് ആളുകളായിരിക്കും, അല്ലെങ്കിൽ സിനിമ ഷൂട്ടിങ്ങിൻ്റെ ടൈമിൽ ചെയ്യുന്നതാണോ എന്ന് അറിയത്തുമില്ല. എന്തായാലും അത്യാവശ്യം നല്ല നീറ്റാണ് ഈ ഒരു സ്പോട്ടെന്ന് പറയുന്നത്. അതിൽ അലമ്പൊന്നുമില്ല, പിന്നെ ഇച്ചിരി കാട്ടുപ്രദേശമാണെന്നേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗൂഗിൾ മാപ്പിൽ നോക്കി നിങ്ങൾ ആരും ഇവിടോട്ട് വരരുത്, എനിക്കത് പറയാനുള്ളൂ. ഗൂഗിൾ മാപ്പിൽ നോക്കി വരരുത്. ഗൂഗിൾ മാപ്പിൽ നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ പശുപാറ റൂട്ട് വരാം, അല്ലെങ്കിൽ ഉപ്പുതറ നോക്കാം. ഉപ്പുതറ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ ഈ ഒരു പള്ളിയുടെ പേര് മാത്രം നിങ്ങൾ അടിച്ചു നോക്കില്ല, പള്ളിയുടെ പേര് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ വേറെ ഏരിയയിലൊക്കെ ആയിരിക്കും നിങ്ങൾ വന്ന് ഗൂഗിൾ മാപ്പ് നിങ്ങളെ പറഞ്ഞു വിടാൻ പോകും. വെച്ചാൽ ഇപ്പം എൻ്റെ അനുഭവമാണ്. അതുപോലെ തന്നെ ഇപ്പം വന്ന് കയറിയ ആ ഒരു കപ്പിൾസാണെന്ന് എനിക്ക് തോന്നുന്നത്, അപ്പോൾ അവരുടെ ഫേസും നമുക്ക് കാണിക്കുന്നത് ശരിയല്ല. അപ്പോൾ അവരും പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇതാണ്, ഗൂഗിൾ മാപ്പിൽ നോക്കി അവരും കുറേ കറങ്ങി അടിച്ചാണ് ലാസ്റ്റ് ആരോടൊക്കെ ചോദിച്ചാണ് ഈ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചത്. ഞാൻ ആരോടും ചോദിച്ചു പോലുമില്ല, വഴി തെറ്റിയപ്പോൾ മാത്രമേ എനിക്ക് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ അല്ലെന്ന് പറഞ്ഞു ആ പള്ളി. ആളോട് ചോദിച്ചപ്പോൾ അവനാണ് ഒരു എക്സ്പ്രസ്സുകാരൻ, അവൻ വിട്ടടിച്ച് പോവുകയും ചെയ്തത്. അവനെ ഓഫ് റോഡ് ഒന്നാമത് അവിടെ കട്ടറുള്ള വഴിയാണ്, നിങ്ങൾ കണ്ടാണ് ആ വഴിയൊക്കെ. അപ്പോൾ ആ ഒരു റൂട്ടിൽ കൂടെ അവർ അടിച്ചു വിട്ട് പോവുകയും ചെയ്തത്. എനിക്ക് പോയാൻ പോസ്റ്റായിപ്പോയി. പിന്നെ ഞാൻ തിരിച്ച് പതുക്കെ പതുക്കെ വണ്ടി ഓടിച്ച് സങ്കടപ്പെട്ട് പോ, കാണാൻ പറ്റിയില്ലല്ലോ, വന്നിട്ട് വെറുതെ ആയി പോയല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ പോകുന്ന സമയത്താണ് ഗൈസ് ദൈവദൂതനെ പോലെ നമ്മുടെ മുമ്പിലേക്ക് പള്ളിയുടെ ആ ഒരു ഒരു എന്താണ് ആ ഒരു സൈഡിൽ നമുക്ക് ആ റോഡിലൂടെ പോകുമ്പോൾ തന്നെ ഇത് കാണാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണിലേക്ക് അത് കറക്റ്റ് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ തന്നെ നേരെ ഇങ്ങോട്ട് പോകും, അവിടെ വണ്ടി നിർത്തി വയ്യ ഇടിയെടുത്ത് നേരെ ഇങ്ങോട്ട് പോരുമായിരുന്നു. ഒന്നും നോക്കിയില്ല, സങ്കടപ്പെട്ട് കാര്യം. അപ്പോൾ എന്തായാലും ഞാൻ വന്ന കാര്യം കറക്റ്റ് നടന്നു, നമ്മൾ ഈ പള്ളിയിൽ വന്നു. എന്തായാലും കൊള്ളാം, അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു പള്ളിയിൽ നിന്ന് തന്ന ഫീല്. കുറച്ച് പേടി ഭയപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ. എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ കാണുന്ന ബെല്ലൈക്കൺ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ അമർത്തി വെക്കുക. വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നതോടും വരെ എല്ലാവർക്കും ബൈ ബൈ.